അത് ശരിയാ, അയലയ്ക്ക് നല്ല വില കുറവുള്ള സമയത്ത്. അപ്പൊ പിന്നെ ഗ്രേസ് ടൈം ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ്. എന്തായാലും മീൻകറി അല്ല, അപ്പൊ നമുക്ക് കണ്ടിട്ട് വന്നാലോ. ഇപ്പൊ അയലയ്ക്ക് നല്ല വില കുറവുള്ള സമയമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഉപ്പുമീൻ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉണക്കമീൻ ഉപ്പയലയൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാണ്. മാത്രമല്ല എത്രത്തോളം നല്ലതാണ്, എത്ര ക്ലീൻ ആണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ വളരെ വിലക്കുറവുള്ള മീൻ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത്രത്തോളം ക്ലീനായിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉപ്പയല ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അയല നന്നാക്കി എടുക്കാനായിട്ട് നമുക്കിത് ആദ്യം തന്നെ ഈ വാല് അതുപോലെ തന്നെ സൈഡിലെ ചെകിളയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് കളഞ്ഞിട്ട് ഇനി നമ്മൾ വെട്ടുന്നത് നന്നാക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. മുകളിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും അതുപോലെ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. മുഴുവൻ തല കളയണ്ട. ഇനി ആ വയറിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് ഇറക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മുകളിൽ നിന്ന് എടുക്കുന്നതിനോടൊപ്പം തന്നെ വയറിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ ആ കറുത്ത കളറും അഴുക്കും എല്ലാം ഒരുപോലെ ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളുഭാഗം ഇതുപോലെ ക്ലീൻ ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോ അയലയും നന്നാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അയലയെല്ലാം നന്നായി വെട്ടി കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ദേ ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇതിലൊന്നും ദേ കണ്ടോ ഒരഴുക്കും ഇല്ല. അത് ഇതുപോലെ തന്നെ ഒരുപോലെ വേണം നമ്മൾ എടുത്ത് കളയാനായിട്ട്. അപ്പം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പഴയ ആൾക്കാരൊക്കെ പറയും മീൻ കഴുകുന്ന വെള്ളത്തിൽ കുളിക്കാൻ പറ്റണം എന്ന്. അത്രയ്ക്ക് വൃത്തിയായി നമ്മൾ കഴുകിയെടുക്കണം എന്നാണ് പറയുക. ഇപ്പോൾ കണ്ടാൽ തന്നെ അത്ര വൃത്തിയായി നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അറിയാം അയലയ്ക്ക് നമുക്ക് കിലോയ്ക്ക് 100 രൂപയ്ക്കൊക്കെ നാട്ടിൽ കിട്ടുന്നതാണ് ഇപ്പോൾ അയല. അപ്പോൾ ഉപ്പയലയ്ക്കാണെങ്കിൽ ഒരയലയ്ക്ക് തന്നെ നല്ല കാശാണ്. അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നാട്ടിലാണെങ്കിലും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് അടുത്ത ഘട്ടം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മൾ മീനിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്നതിന് ഇങ്ങനെ നീക്കി വെച്ചു. ഇനി നമുക്കിത് ഉപ്പയല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ദേ ഇതുപോലെ വളരെ ക്ലീനായ അയലയുടെ ആ വയറുഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്തൊക്കെ നിറയെ ഉപ്പ് നിറയ്ക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുക്കും എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിനകത്തേക്ക് നമുക്ക് കാറ്റ് കടക്കാത്ത പോലെ വേണം ഇത് നിറച്ച് വെക്കാനായിട്ട്. പണ്ട് കാലത്തൊക്കെ ഇതുപോലെ കലത്തിൽ മൺകലത്തിലൊക്കെ വെച്ച് വായ മൂടി കെട്ടിയിട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കാണെങ്കിലും നമുക്കിതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉപ്പുകല്ലാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ ആ വയറുഭാഗം ക്ലീൻ ആയില്ലേ, അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഉപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധാരാളമായിട്ട് ഉപ്പിട്ട് കൊടുക്കുകയും വേണം. ഈ വളരെ എയർ ടൈറ്റ് ആയിട്ട് വെക്കണം എന്ന് പറയാൻ കാരണം നമുക്ക് അതിലേക്ക് ഈച്ചയൊക്കെ കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ല ഉപ്പയല ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി ഇത് വെയിലത്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഉപ്പയില ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുക അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ഓഫീസിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഡേ ടൈമിൽ വെയിലത്ത് വെക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ നന്നായിട്ട് ഉപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത എത്ര ദിവസം വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതുപോലെ അയലയിൽ മീതെ നിൽക്കുന്ന പോലെ തന്നെ ഉപ്പ് കല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1 കിലോ അയലയ്ക്ക് 200 ഗ്രാം ഉപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ കണ്ടെയ്നർ നന്നായിട്ട് അടച്ചിട്ട് സാധാരണ നമ്മൾ ഫ്രിഡ്ജിലല്ല പുറത്ത് തന്നെ അത് വെക്കുക. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തീരെ എയർ കടക്കാത്ത രീതിയിൽ വേണം, എയർ ടൈറ്റായ കണ്ടെയ്നറിൽ തന്നെ വേണം നമ്മളിത് അടച്ചു വെക്കാനായിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മൾ ഉപ്പിട്ട് വെച്ച അയലയിൽ ആ ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. നമ്മൾ ഇതിൽ ഉപ്പ് മാത്രമാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഉപ്പ് അലിഞ്ഞിട്ടുള്ള വെള്ളമാണ്, അത് മാത്രം ഇങ്ങോട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ വാങ്ങുന്ന അയലയ്ക്കൊക്കെ ഒരു എന്താ പറയുക ചുവന്ന കളറൊക്കെ ഉണ്ടാവാം. ഇതിപ്പോൾ നമ്മൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല ആയത് കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഉണക്കിയെടുത്തത് കാരണം ഇതിൻ്റെ കളറ് കണ്ടോ നല്ല വെളുത്തിട്ടാണുള്ളത്. നമ്മുടെ അയല നോക്കിയാൽ അറിയാം കേട്ടോ, നല്ല ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അയലയൊക്കെ ഒന്ന് കഴുകുന്ന സമയത്തൊക്കെ അതിലൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇത് കണ്ടോ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കണേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ആക്കിയിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും വലിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണേ. അലിയാതിരുന്ന ആ ഉപ്പ് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് ഉണക്ക അയലയായിട്ട് ഉപയോഗിക്കാം. അത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ നന്നായി ഉറച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണക്ക അയലയായിട്ട് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളായ കാര്യമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഉപ്പൊക്കെ നമ്മുടെ മീനിൽ പിടിച്ച് നല്ല ഉപ്പ് മീനായിട്ടുണ്ട്. അപ്പോൾ ഉപ്പയില ഇനി ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തുപയോഗിക്കാം. ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഈ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത്ര എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മീൻ നല്ല വില കുറവുള്ള സമയമാണ്. ഇപ്പോൾ ഉപ്പയില ഉണ്ടാക്കാനായിട്ട് ഇത്ര എളുപ്പമാണ്. 1 കിലോ അയലയും 200 ഗ്രാം ഉപ്പുകല്ലും ഉണ്ടെങ്കിൽ ഇതാ നമുക്ക് അടിപൊളി ഉപ്പയില ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പ് കല്ല് തന്നെ വേണം. ഉപ്പ് പൊടിയേക്കാളും നല്ലത് ഉപ്പ് കല്ല് തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.